അപ്പോ ഇതാണ് സ്വാദിന്റെ രഹസ്യം. ഇത് നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. കോവിഡ് ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം കുറ്റിക്കാടൻ ഔസേപ്പിന്റെ മകൻ അന്തോണിയാണ് മരിച്ചത്. പാലിയക്കര ടോൾ പ്ലാസയിലെ രണ്ട് ജീവനക്കാർക്കും കൂടി കോവിഡ് പോസിറ്റീവായി. ഇതോടെ ടോൾ പ്ലാസ ക്ലസ്റ്ററിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 22. ടോൾ പ്ലാസയോട് ചേർന്നുള്ള രണ്ട് ഫുഡ് സ്റ്റാളുകൾ കൂടി ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. ടോൾ പ്ലാസ അണുവിയുക്തമാക്കി അധികൃതർ. സംസ്ഥാനത്ത് ബുധനാഴ്ച 7007 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6152 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 7252 പേർ രോഗമുക്തി നേടി. 717 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 10.91% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 29 മരണം കോവിഡ് മൂലമാണെന്ന് ബുധനാഴ്ച സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിൽ ബുധനാഴ്ച 966 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ BJP മുഴുവൻ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മേഖലയിൽ ഫുൾ പാനൽ ഭാരവാഹികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ആദ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ എസ് ഷാനവാസിന്റെ അധ്യക്ഷതയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. വർണ്ണക്കാവടികൾ വസന്തോത്സവം തീർക്കാറുള്ള കൊടകര ഷഷ്ഠിയും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി വേണ്ടെന്ന് വച്ചതോടെ കളിമണ്ണ് ഉപേക്ഷിച്ച് കാലങ്ങളായി കാവടി തൊഴിലേറ്റിയവർ കാവടി ഉപേക്ഷിച്ച് വീണ്ടും കളിമണ്ണിലേക്ക് തന്നെ തിരിയുന്നു. തൃക്കൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ വട്ടക്കുഴിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്ന പ്രവർത്തകർക്ക് CPM കല്ലൂർ പാലയ്ക്കപ്പറമ്പിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ഞാൻ KR ശശികുമാർ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കോവിഡ് ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം കുറ്റിക്കാടൻ ഔസേപ്പിന്റെ മകൻ അന്തോണിയാണ് മരിച്ചത്. 87 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ 29 മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനിടെയുള്ള സ്രവ പരിശോധനയിൽ തന്നെ അന്തോണിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനില വഷളാവുകയും ചൊവ്വാഴ്ച രാത്രി മരിക്കുകയും ചെയ്തു. സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പുതുക്കാട് സെൻ്റ് ആൻ്റണീസ് ഫൊറോന പള്ളിയിൽ നടത്തി. പരേതയായ മറിയമാണ് അന്തോണിയുടെ ഭാര്യ. ജോസ്, വർഗീസ്, എൽസി, റിംസൺ, ലിയോൺ, പരേതയായ മേരി എന്നിവർ മക്കളും എലിസബത്ത്, എൽസമ്മ, വിൻസെൻ്റ്, ആൻ്റോ, മീന, ജിജി എന്നിവർ മരുമക്കളുമാണ്. പാലിയക്കര ടോൾ പ്ലാസയിലെ രണ്ട് ജീവനക്കാർക്ക് കൂടി കോവിഡ് പോസിറ്റീവായി. ചൊവ്വാഴ്ച രാത്രി രോഗലക്ഷണത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രണ്ട് ഇതര സംസ്ഥാനക്കാരായ ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ടോൾ പ്ലാസ ക്ലസ്റ്ററിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 22. കോവിഡ് പരിശോധന നടത്താത്തത് 38 പേരുടെ പരിശോധന ഉടൻ നടത്താൻ ആരോഗ്യ വിഭാഗം ടോൾ പ്ലാസ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ജീവനക്കാരുമായി സമ്പർക്കമുണ്ടായ സമീപത്തെ രണ്ട് ഫുഡ് സ്റ്റാളുകൾ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. ഇവിടെയുള്ള സ്റ്റാഫുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവായാൽ അണുനശീകരണത്തിനു ശേഷം അടുത്ത ദിവസം മുതൽ തുറന്ന് പ്രവർത്തിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടച്ചിട്ട ടോൾ പ്ലാസ ചൊവ്വാഴ്ച രാത്രി അണുനശീകരണം നടത്തി. ടോൾ ബൂത്തുകളും ഓഫീസുകളും പരിസരങ്ങളുമാണ് അണുനശീകരണം നടത്തിയത്. ഇതിനിടെ മറ്റ് BOT പ്രൊജക്റ്റുകളിൽ നിന്നുള്ള ജീവനക്കാരെ താൽക്കാലികമായി എത്തിച്ച് പാലിയക്കര ടോൾ പ്ലാസ പ്രവർത്തിപ്പിക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ വലിയ BOT പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന KMC കമ്പനിക്ക് പങ്കാളിത്തമുള്ള ഉപകമ്പനിയാണ് പാലിയക്കരയിൽ ടോൾ പിരിക്കുന്ന GIPL എന്ന കമ്പനി. പക്ഷേ ഇതര സംസ്ഥാനക്കാർ കൂട്ട അവധിയെടുക്കുന്ന ദീപാവലിക്കാലമായതാണ് BOT കമ്പനിക്ക് തിരിച്ചടിയായത്. എന്തായാലും വാഹന തിരക്കില്ലാതെ പണം നൽകാതെ കുറച്ച് വാഹനങ്ങൾക്കെങ്കിലും കടന്നു പോകാമല്ലോ എന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. സംസ്ഥാനത്ത് ബുധനാഴ്ച 7007 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6152 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 7252 പേർ രോഗമുക്തി നേടി. 717 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 10.91% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്.
29 മരണം കോവിഡ് മൂലമാണെന്ന് ബുധനാഴ്ച സ്ഥിരീകരിച്ചു. എറണാകുളം 977, തൃശൂർ 966, കോഴിക്കോട് 830, കൊല്ലം 679, കോട്ടയം 580, മലപ്പുറം 527, ആലപ്പുഴ 521, തിരുവനന്തപുരം 484, പാലക്കാട് 424, കണ്ണൂർ 264, പത്തനംതിട്ട 230, ഇടുക്കി 225, വയനാട് 159, കാസർഗോഡ് 141 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ബുധനാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. തൃശൂർ ജില്ലയിൽ ബുധനാഴ്ച 966 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 952 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 943 പേർ രോഗമുക്തരായി. 7 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഇതോടെ 9078 ആയി. തൃശൂർ സ്വദേശികളായ 92 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 48,580 ആണ്. 39,145 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ബുധനാഴ്ച സമ്പർക്കം വഴി 952 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 5 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിയ 2 പേർക്കും രോഗ ഉറവിടം അറിയാത്ത 7 പേർക്കും രോഗബാധയുണ്ടായി. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 63 പുരുഷന്മാരും 76 സ്ത്രീകളും 10 വയസ്സിന് താഴെ 14 ആൺകുട്ടികളും 39 പെൺകുട്ടികളുമുണ്ട്. ബുധനാഴ്ച 17 പേർ പുതിയതായി ചികിത്സയിൽ പ്രവേശിച്ചതിൽ 276 പേർ ആശുപത്രിയിലും 441 പേർ വീടുകളിലുമാണ്. മൊത്തം 7,900 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് എടുത്തത്. ഇതിൽ 6,444 പേർക്ക് ആൻറ്റിജൻ പരിശോധനയും 1,110 പേർക്ക് RT-PCR പരിശോധനയും 346 പേർക്ക് ട്രൂനാറ്റ് സിബിനാറ്റ് പരിശോധനയുമാണ് നടത്തിയത്. ജില്ലയിൽ ഇതുവരെ ആകെ 367,903 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള സജീവ ചർച്ചയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുമ്പോൾ പ്രാദേശിക മേഖലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ NCTV സജ്ജമായി. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾക്കായി NCTV വാർത്താ ബുള്ളറ്റിനിൽ ഇന്നു മുതൽ പ്രത്യേക സെഗ്മെന്റ് ആരംഭിക്കുന്നു. തദ്ദേശപൂരം 2020. പറപ്പൂക്കര പഞ്ചായത്തിൽ BJP മുഴുവൻ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മേഖലയിൽ ഫുൾ പാനൽ ഭാരവാഹികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ആദ്യമാണ്. BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് AK അരുൺകുമാർ സ്ഥാനാർത്ഥികൾ അടങ്ങിയ പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികളും അവർ മത്സരിക്കുന്ന വാർഡുകളും ഇപ്രകാരമാണ്. വാർഡ് 1 മുളങ്ങ്, ലോഹിതാക്ഷൻ പുളിക്കൽ. വാർഡ് 2 പറപ്പൂക്കര പള്ളം, KV സുഭാഷ്. വാർഡ് 3 രാപ്പാൾ, KK പ്രകാശൻ. വാർഡ് 4 കുറുമാലി, AK അരുൺകുമാർ. വാർഡ് 5 നെല്ലായി, നന്ദിനി സതീശൻ. വാർഡ് 6 പന്തല്ലൂർ, സജീവൻ പന്തല്ലൂർ. വാർഡ് 7 കൊളത്തൂർ, ധന്യ അജികുമാർ. വാർഡ് 8 ആലത്തൂർ സൗത്ത്, PV വിശ്വനാഥൻ. വാർഡ് 9 ആലത്തൂർ നോർത്ത്, MR രവീന്ദ്രൻ. വാർഡ് 10 വയലൂർ, അനു ജയേഷ്. വാർഡ് 11 നന്ദിക്കര, ശൈലജ മോഹനൻ. വാർഡ് 12 പോങ്കോത്ര, ബിജു മാടമ്പത്ത്. വാർഡ് 13 മുത്തർത്തിക്കര ഈസ്റ്റ്, KJ ജയന്തി. വാർഡ് 14 മുത്തർത്തിക്കര വെസ്റ്റ്, നവ്യ ടീച്ചർ. വാർഡ് 15 പറപ്പൂക്കര, ശാലിനി ബാബു. വാർഡ് 16 നെടുമ്പാൾ, വിജി ഷെണോർ. വാർഡ് 17 തൊട്ടിപ്പാൾ സൗത്ത്, വസന്ത ശേഖരൻ. വാർഡ് 18 തൊട്ടിപ്പാൾ നോർത്ത്, ശ്രുതി ശിവപ്രസാദ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ S ഷാനവാസിൻ്റെ അധ്യക്ഷതയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. കോവിഡ് കാലത്ത് കാതലായ മാറ്റങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രചരണത്തിലടക്കം കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കളക്ടർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ 5-ൽ കൂടുതൽ ആളുകൾ പോകരുത്. മതസ്പർദ്ധ, വ്യക്തിഹത്യ, ജീവിത സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്തൽ തുടങ്ങിയ വിധത്തിൽ പ്രചരണങ്ങൾ നടത്തരുത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കൊട്ടിക്കലാശം, ജാഥ തുടങ്ങിയവ ഒഴിവാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പൊതുനിർദ്ദേശം കളക്ടർ യോഗത്തിൽ അറിയിച്ചു. റോഡ് ഷോ, വാഹന റാലി എന്നിവയ്ക്ക് പരമാവധി 3 വാഹനം മാത്രമേ പാടുള്ളൂ. പൊതുയോഗങ്ങൾ നടത്തുന്നതിന് പോലീസിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാസ് വാങ്ങുന്ന വാഹനങ്ങൾ നിർദ്ദിഷ്ട ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കമ്മീഷൻ്റെ നിർദ്ദേശവും യോഗത്തിൽ കളക്ടർ വിശദീകരിച്ചു. റൂറൽ ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ്, AD, റിജി P ജോസഫ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ U ഷീജ ബീഗം,
അഡീഷണൽ ഡി സി പി പി വാഹിദ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ വി ദാസൻ, ജീൻ മൂക്കൻ, സൈനുദ്ദീൻ, എം ജി നാരായൺ, പി കെ ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. എല്ലാ തവണത്തേക്കാളും ഏറെ വൈകിയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ പ്രത്യേക നിയമമുണ്ടോ? നമുക്ക് പരിശോധിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. കേരള പഞ്ചായത്തി രാജ് ആക്ടിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരിടത്തും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. നിലവിലുള്ള ഭരണസമിതിയുടെ 5 വർഷം കാലാവധി പൂർത്തിയാകും മുൻപ് പുതിയ ഭരണസമിതി ഉണ്ടാകും വിധം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് വ്യവസ്ഥ. തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന സർക്കാരിന് ശുപാർശകൾ ചെയ്യാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും മാത്രമേ നിഷ്കർഷിക്കുന്നുള്ളൂ. നിശ്ചിത സമയപരിധിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. 2 ഒക്ടോബർ പുതിയ ഭരണസമിതി നിലവിൽ വരുന്ന വിധത്തിലായിരുന്നു പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. ആ തീയതിയിൽ നേരിയ മാറ്റം വന്നു. നവംബർ 1 2015 നവംബർ 1 പകരം 12 ഭരണസമിതി ചുമതല ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പ് നടത്തിയ തീയതിയിലെ നേരിയ മാറ്റമായിരുന്നു ഇതിന് കാരണം. അതേസമയം ഏത് സാഹചര്യത്തിലായാലും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് നിയമത്തിൽ പറയുന്നില്ലെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഭരണസമിതി രൂപീകരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ത്രിതല പഞ്ചായത്തുകളിൽ എന്ത് ചെയ്യണമെന്ന് കേരള പഞ്ചായത്തി രാജ് ആക്ട് സെക്ഷൻ 151 വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സർക്കാരിന് സ്പെഷ്യൽ ഓഫീസറെയോ 3 അംഗങ്ങളിൽ കുറയാത്ത അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ നിയമിക്കാം എന്നാണ് വ്യവസ്ഥ. പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും അധികാരം ഈ സംവിധാനത്തിന് നൽകും. ഇത് 6 മാസത്തിൽ കൂടാൻ പാടില്ല എന്നും ഇതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അനന്തമായി നീണ്ടുപോയാൽ ത്രിതല പഞ്ചായത്തുകൾ വീണ്ടും ഉദ്യോഗസ്ഥ ഭരണ സംവിധാനത്തിലേക്ക് മാറുകയാകും ഫലം. 2020 അസാധാരണ സാഹചര്യത്തിൽ സാധാരണയിലും ഏറെ വൈകിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, NCTV. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുമൂലം പൊതുജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന പല വിഷയങ്ങൾക്കും ഉദ്യോഗസ്ഥർ തടസ്സം ഉന്നയിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോ അംഗീകാരമോ നേരിടാതെ സർക്കാരിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ നായർ അറിയിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാലാവധി നീട്ടി നൽകൽ, പൾസ് പോളിയോ പോലുള്ള ബോധവൽക്കരണ പരസ്യ പ്രചാരണങ്ങൾ കോടതി നിർദ്ദേശമുണ്ടെങ്കിൽ ആശ്രിത നിയമന ചട്ടപ്രകാരമുള്ള നിയമനം നടത്തൽ, ഒരു ഉദ്യോഗസ്ഥന് മറ്റുദ്യോഗസ്ഥന്റെ അധിക ചുമതല നൽകൽ, വരൾച്ച, വെള്ളപ്പൊക്കം, കോവിഡ് മഹാമാരി പോലുള്ള അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി ദേശീയ പ്രകൃതി ദുരന്ത ഫണ്ടിൽ നിന്ന് സാമ്പത്തിക സഹായം തേടൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിനായി ഉദ്യോഗസ്ഥതല സംഘത്തെ നിയോഗിക്കൽ, സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ, ഡെപ്യൂട്ടേഷൻ എന്നിവ മൂലമുണ്ടാകുന്ന ഒഴിവുകൾ നികത്തുന്നതിന് ഡിപ്പാർട്ട്മെൻ്റൽ പ്രൊമോഷൻ കമ്മിറ്റി യോഗം ചേരൽ, സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ നിയന്ത്രണത്തിലുള്ള പൊതുസ്ഥാപനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തൽ, ജലവിതരണത്തിനുള്ള കേടായ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി നടത്തൽ, ശൗചാലയം പോലെയുള്ള പൊതുസൗകര്യങ്ങൾക്ക് കോടതി നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രം BOT വ്യവസ്ഥ പ്രകാരം നിർമ്മാണാനുമതി നൽകൽ, കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റൽ, തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരസ്യം നൽകൽ, HIV/AIDS നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളുടെ പ്രസിദ്ധീകരണം, ഓടകളിൽ നിന്നും കുളങ്ങളിൽ നിന്നുമുള്ള മണ്ണ് നീക്കം ചെയ്യൽ, ശുചീകരണ കൊതുക് നിയന്ത്രണ പദ്ധതികളുടെ നടത്തിപ്പ്, ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും നിയമനവും സ്ഥലം മാറ്റവും, കോടതി ഉത്തരവ് പ്രകാരമുള്ള തടവുപുള്ളികളുടെ ജയിൽ മാറ്റം, നേരത്തെ അനുവദിച്ച ഗ്രാൻഡ് ഉപയോഗിച്ചും ക്ഷണിച്ച ടെൻഡർ പ്രകാരവും ആശുപത്രി ഉപകരണങ്ങൾ, മരുന്ന് എന്നിവ വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന വ്യാഴാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലെ വരണാധികാരിയുടെയോ ഉപവരണാധികാരിയുടെയോ മുമ്പാകെ വേണം പത്രിക സമർപ്പിക്കേണ്ടത്. വ്യാഴാഴ്ച മുതൽ 19 രാവിലെ 11 ഉച്ചയ്ക്ക് 3 ഇടയ്ക്കുള്ള സമയത്ത് പത്രിക സമർപ്പിക്കാവുന്നതാണ്. അവധി ഒഴികെയുള്ള ദിവസങ്ങളിൽ വേണം പത്രിക സമർപ്പിക്കേണ്ടത്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം സ്ഥാനാർത്ഥികൾ 2A ഫോറവും പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. ഓരോ ദിവസവും ലഭിക്കുന്ന നാമനിർദ്ദേശങ്ങളുടെ പട്ടികയോടൊപ്പം 2A ഫോറവും വരണാധികാരികൾ പ്രസിദ്ധപ്പെടുത്തും. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ മത്സരിക്കുന്നയാൾ
ആ സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു വാർഡിലെ വോട്ടറായിരിക്കുകയും പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തിയാവുകയും വേണം. സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്നയാൾ അതേ വാർഡിലെ ഒരു വോട്ടറായിരിക്കുകയും വേണം. സംവരണ വാർഡിൽ മത്സരിക്കുന്നവർ ആ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതാണ്. സ്ഥാനാർത്ഥികൾക്ക് ഒരു സ്ഥാപനത്തിലെ ഒന്നിലധികം വാർഡുകളിൽ മത്സരിക്കാൻ പാടുള്ളതല്ല. ത്രിതല പഞ്ചായത്തുകളിൽ ഒന്നിലധികം തലങ്ങളിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല. പത്രികാ സമർപ്പണത്തോടൊപ്പം സെക്യൂരിറ്റി നിക്ഷേപമായി ഗ്രാമപഞ്ചായത്തിന് 1000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും 2000 രൂപയും ജില്ലാ പഞ്ചായത്തിനും കോർപ്പറേഷനും 3000 രൂപയുമാണ് അടയ്ക്കേണ്ടത്. പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പകുതി തുക നിക്ഷേപമായി നൽകിയാൽ മതി. ട്രഷറിയിലോ തദ്ദേശ സ്ഥാപനത്തിലോ ഒടുക്കിയ രസീതോ ക്യാഷ് ഡെപ്പോസിറ്റോ നൽകാവുന്നതാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികൾക്കുള്ള പൊതുനിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചു. പ്രചാരണം എങ്ങനെ നടത്തണമെന്നതാണ് പ്രധാനമായും നിർദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥികളും മറ്റും ഭവന സന്ദർശനം നടത്തുന്നത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കണം. ഭവന സന്ദർശനത്തിന് ഒരു സമയം സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പരമാവധി 5 പേർ മാത്രം. റോഡ് ഷോ, വാഹന റാലി എന്നിവയ്ക്ക് പരമാവധി 3 വാഹനങ്ങൾ. ജാഥ, ആൾക്കൂട്ടം, കൊട്ടിക്കലാശം എന്നിവ ഒഴിവാക്കേണ്ടതാണ്. പൊതുയോഗങ്ങൾ, കുടുംബയോഗങ്ങൾ എന്നിവ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചു മാത്രമേ നടത്താവൂ. പൊതുയോഗങ്ങൾ നടത്തുന്നതിന് പോലീസിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വിതരണം ചെയ്യുന്ന നോട്ടീസ്, ലഘുലേഖ എന്നിവ പരിമിതപ്പെടുത്തി പരമാവധി സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്തണം. വോട്ടർമാർ മാസ്ക്, സാനിറ്റൈസർ എന്നിവ കർശനമായി ഉപയോഗിക്കണമെന്ന സന്ദേശം കൂടി സ്ഥാനാർത്ഥികളുടെയും മറ്റും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. സ്ഥാനാർത്ഥികൾക്ക് ഹാരം, ബൊക്കെ, നോട്ടുമാല, ഷാൾ എന്നിവയോ മറ്റോ നൽകിക്കൊണ്ടുള്ള സ്വീകരണ പരിപാടി പാടില്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥി കോവിഡ് പോസിറ്റീവ് ആവുകയോ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന ക്വാറന്റൈനിൽ പ്രവേശിക്കുകയോ ചെയ്യുന്ന പക്ഷം ഉടൻ തന്നെ പ്രചാരണ രംഗത്തുനിന്നും മാറി നിൽക്കുകയും ജനങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും വേണം. പരിശോധനാ ഫലം നെഗറ്റീവായി ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം മാത്രമേ തുടർ പ്രവർത്തനം പാടുള്ളൂ. തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പൊതുനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ഗുണനിലവാരവും കുറഞ്ഞ വിലയുമായി കൊടകരയിൽ MJ സ്റ്റോഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ ബ്രാൻഡിലുള്ള സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് പ്രസൻറ്റേഷൻ ഐറ്റംസ്, പുതിയ മോഡൽ ചെടിച്ചട്ടികൾ എന്നിവയുടെ കമനീയ കലവറയാണ് MJ സ്റ്റോഴ്സിൽ ഒരുക്കിയിരിക്കുന്നത്. കല്ലൂർ മാപ്രാണത്തുകാരൻ പ്രിൻസ്, പത്നി ജെറീന പ്രിൻസ്, മകൻ സ്റ്റീവ് എന്നിവർ ചേർന്നാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മാപ്രാണത്തുകാരൻ ജോസഫ് ഷേർലി ദമ്പതികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് വേദമറ്റത്തിൽ വെഞ്ചരിപ്പുകർമ്മം നിർവഹിച്ചു. ജോസ് പുല്ലൻ, രാമചന്ദ്രൻ വിസ്മയ, ലിജു മാപ്രാണത്തുകാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി സൗദിയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര കേന്ദ്രത്തിന്റെ സഹോദര സ്ഥാപനമായ MJ സ്റ്റോഴ്സ് ആ പാരമ്പര്യത്തിന്റെ പ്രതാപവുമായാണ് കാവടിയാട്ടത്തിന്റെ നാടായ കൊടകരയുടെ ഹൃദയഭാഗത്തായി സമാരംഭം കുറിച്ചിരിക്കുന്നത്. അന്ന ഗ്രൂപ്പിന്റെ 5 ലിറ്ററിന്റെ ചാക്സൺ പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്ററിന്റെ മറ്റൊരു കുക്കർ സൗജന്യമായി നൽകുന്നു. ഹോക്കിൻസ് പ്രഷർ കുക്കറുകൾ, ബട്ടർഫ്ലൈയുടെ സ്റ്റവുകൾ എന്നിവയും MJ സ്റ്റോഴ്സിലൂടെ ലഭ്യമാണ്. കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ തൃശൂർ ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനു പുറകുവശത്ത് പന്തല്ലൂക്കാരൻ ജെയിംസ് ബിൽഡിംഗിലാണ് MJ സ്റ്റോഴ്സിന് തിരിതെളിഞ്ഞത്. MJ സ്റ്റോഴ്സ് എന്ന ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പ്രമുഖ ബ്രാൻഡിലുള്ള സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്, സ്റ്റേഷനറി, പ്രസന്റേഷൻ സെറ്റുകൾ എന്നിവ ന്യായമായ വിലയിൽ കൊടകരയിൽ ലഭ്യമാണ്. ഇനി ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. തൃക്കൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ വട്ടക്കുഴിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്ന പ്രവർത്തകർക്ക്
CPM കല്ലൂർ പാലക്കപ്പറമ്പിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KK സലീഷ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം വർഗീസ് കണ്ടംകുളത്തി, CITU ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, ലോക്കൽ സെക്രട്ടറി VM സിനീഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കോനിക്കര പ്രഭാകരൻ, ജോസ് തെക്കേത്തല, KS റോസ്രാജ് എന്നിവർ പ്രസംഗിച്ചു. ജോൺ വട്ടക്കുഴി, ജോഷി പുതുശ്ശേരിപ്പടി, ജെൻസൺ ജോൺ, ജോണി പുതുശ്ശേരിപ്പടി തുടങ്ങി 8 പ്രവർത്തകരാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് CPMലേക്ക് ചേർന്നത്. രാജ്യവ്യാപകമായി ജനകീയ മുന്നേറ്റം അതിനുള്ള തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ ദുർബലപ്പെടുന്നത് ഇപ്പൊ ബീഹാറിൽ തന്നെ എന്താ അനുഭവം? 70 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച കോൺഗ്രസ് കക്ഷിക്ക്, സോണിയാഗാന്ധിയുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് 19 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഇന്നത്തെ ഈ സ്വീകരണത്തിലൂടെ ഇവിടുത്തെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി വികസന പരിപാടികൾ നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ നടത്തി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എളിയ നിലയിലും വികസനത്തിന്റെ വലിയ സ്വപ്നങ്ങൾ കണ്ട ഈ സാരഥി ത്യാഗപൂർണമായ അധ്വാനം കൊണ്ട് ഒരുപാട് കോൺഗ്രസിനെ വളർത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അതിൽ നിന്ന് നിറികെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആ ഡ്യൂട്ടിലേക്ക്, ആ പാതയിലേക്ക് കടന്നു വരികയാണ്. വർണ്ണക്കാവടികൾ വസന്തോത്സവം തീർക്കാറുള്ള കൊടകര ഷഷ്ഠിയും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി പേരിനു മാത്രമായി. ഇതോടെ കളിമണ്ണ് ഉപേക്ഷിച്ച് കാലങ്ങളായി കാവടി തോളിലെത്തിയവർ കാവടി ഉപേക്ഷിച്ച് വീണ്ടും കളിമണ്ണിലേക്ക് തന്നെ തിരിയുന്നു. കളിമൺ വ്യവസായത്തിൻ്റെ നാടായിരുന്ന കൊടകരയിലെ കുംഭാര സമുദായ കുടുംബങ്ങളാണ് കൊറോണയുടെ കൂട്ടയാട്ടത്തിൽ കുലത്തൊഴിലേക്ക് തന്നെ തിരിച്ചത്. പാരമ്പര്യമായി കളിമൺ പാത്രങ്ങളും ചെടിച്ചട്ടികളും ഓണക്കാലത്ത് തൃക്കാക്കരയപ്പനുകളും നിർമ്മിച്ചും വിൽപ്പന നടത്തിയും ഉപജീവനം നടത്തിയിരുന്ന ഇവിടുത്തെ പല വീടുകളിലെയും പുരുഷന്മാർ വർഷങ്ങളായി കളിമൺ ജോലികൾ ചെയ്തിരുന്നില്ല. ഉത്സവ സീസണിൽ കേരളത്തിലെ ഷഷ്ടി, പൂയം, പൂരം മഹോത്സവങ്ങൾക്ക് കാവടിയാടിയാണ് ജീവിതവൃത്തി നിർവഹിച്ചു പോന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഉത്സവ സീസണിൽ കൊറോണയുടെ നിറഞ്ഞാട്ടം ഇവരുടെ ജീവിതത്തെ കാവടിയാട്ടത്തിൽ നിന്ന് അകറ്റുകയും ജീവിതം പട്ടിണിയിലാവുകയും ചെയ്തു. കൊടകരയിൽ വെങ്ങലശ്ശേരി രാജൻ, വെങ്ങലശ്ശേരി രവി എന്നിവരായിരുന്നു കാവടി നിർമ്മാണവും ആഘോഷങ്ങൾക്ക് ആട്ടക്കാരെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. ഗോപുരക്കാവടികളും പൂക്കാവടികളും കൊട്ടക്കാവടികളുമായി കേരളത്തിലെ ഒട്ടുമിക്ക ഷഷ്ടിപ്പറമ്പുകളിലും ആടിത്തിമർത്തിരുന്നത് കൊടകരയിലെ കാവടിക്കൂട്ടങ്ങളായിരുന്നു. സാധാരണ വൃശ്ചിക മാസത്തിന് മുമ്പായി കാവടിപ്പണി അവസാനിപ്പിച്ച് കൊടകര പൂന്തലാർക്കാവിലെത്തി കാവടി പൂജ നടത്തിയ ശേഷം ആരേശ്വരം ഷഷ്ടി, കൊടകര ഷഷ്ടി എന്നീ ആഘോഷങ്ങളോടെയാണ് സീസൺ ആരംഭിക്കാറുള്ളത്. എന്നാൽ ഇക്കുറി കാവടി നിർമ്മാണം നടത്തിയില്ലെന്ന് മാത്രമല്ല, കാവടിയാട്ടം ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് താനെന്നും കാവടി നിർമ്മാതാവായ വെങ്ങലശ്ശേരി രവി പറഞ്ഞു. കഴിഞ്ഞ 30 വർഷമായി ആട്ടത്തിന് പോകുന്ന രവി 15 വർഷമായി സ്വന്തമായി കാവടി നിർമ്മിച്ചിരുന്നു. രവിയുടെ കാവുന്തറയിലെ വീട്ടുമുറ്റത്ത് കാവടികൾ തുണികൊണ്ട് മൂടി വച്ചിരിക്കുകയാണ്. പൂക്കാവടികളുടെ തട്ടാകട്ടെ പറമ്പിൽ ചിതലരിച്ചും കിടക്കുന്ന അവസ്ഥയാണ്. കാവടി ഇനി പണിയുന്നില്ലെന്ന് മാത്രമല്ല, വീട്ടിൽ കളിമൺ പാത്രങ്ങളുടെയും ശില്പങ്ങളുടെയും പണി പുനരാരംഭിക്കാനുമുള്ള ഒരുക്കത്തിലാണ് രവി. തനിക്കൊപ്പം കാവടിയാട്ടത്തിന് വന്നിരുന്ന കുറച്ചു പേർക്കെങ്കിലും കളിമൺ പണി നൽകാനാവുമെന്നാണ് രവിയുടെ ആലോചന. 6 കാവടികളാണ് രവിയുടെ വീട്ടുമുറ്റത്ത് നിറമങ്ങിയിരിക്കുന്നത്. കാവടിയാട്ടത്തിനായി കാത്തുനിന്നാൽ കുടുംബം ദുരിതത്തിലാവുമെന്ന് തിരിച്ചറിവാണ് കാവടിയാട്ടത്തിൽ നിന്നും കളിമണ്ണിലേക്ക് വീണ്ടും എത്താൻ ഇക്കൂട്ടരെ പ്രേരിപ്പിക്കുന്നത്. ഇക്കുറി 20 കൊടകര ഷഷ്ഠിയും 21 ആരേശ്വരം ഷഷ്ഠിയുമാണ്. കൊടകര ഷഷ്ഠി ചടങ്ങ് മാത്രമായാണ് നടത്തുകയെന്ന് കഴിഞ്ഞ ദിവസം ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചിരുന്നു. ആരേശ്വരം ഷഷ്ഠിയും നടക്കാൻ സാധ്യതയില്ല. കാവടി നിർമ്മാതാക്കളും ഉടമസ്ഥരുമായ രവിയെപ്പോലുള്ളവർ ഈ രംഗം ഉപേക്ഷിക്കുന്നതോടെ ഇവരെ ആശ്രയിച്ചു കഴിയുന്ന ഒട്ടനവധി ആട്ടക്കാരുടെ കുടുംബങ്ങളുമാണ് പട്ടിണിയിലാകുന്നത്. കൊറോണ വ്യാപനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചെങ്കിലും കാവടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ വിഭാഗക്കാർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കാത്തതും ഇവർക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്നുണ്ട്. +1 ഏകജാലകം 2-ഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനം നേടുന്നതിനുള്ള സ്മോട്ട് അഡ്മിഷൻ നവംബർ 12 നടക്കും. വൈകിട്ട് 5 അപേക്ഷാ സമർപ്പണത്തിനുള്ള സമയം. വിവിധ അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷിച്ചിട്ടും ഇതുവരെ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സ്പോട്ട് അഡ്മിഷൻ. നിലവിൽ ഏതെങ്കിലും ക്വാട്ടയിൽ പ്രവേശനം നേടിയവരോ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങുകയോ മുൻ അലോട്ട്മെൻറ്റുകളിൽ നോൺ ജോയിനിങ് ആയവർക്കോ അപേക്ഷിക്കാൻ കഴിയുകയില്ല. സാധുതയുള്ള അപേക്ഷകൾ കേന്ദ്രീകൃതമായി പരിഗണിച്ച് മെറിറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നവംബർ 13 രാവിലെ 9 പ്രസിദ്ധീകരിക്കും. അപേക്ഷിച്ച എല്ലാ സ്കൂളുകളിലെയും അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേർ വരുന്നത് കൊണ്ട് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സ്കൂൾ കോഴ്സ് റാങ്ക് ലിസ്റ്റുകളുടെ മനസ്സിലാക്കി
അപേക്ഷകർ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ രക്ഷാകർത്താക്കളോടൊപ്പം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ് അവകാശപ്പെട്ടവയുടെ സർട്ടിഫിക്കറ്റുകൾ, ഫീസ് എന്നിവയുമായി ഹാജരാകണം. വിദ്യാർത്ഥികളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കി അന്നേ ദിവസം ഉച്ചയ്ക്ക് 12:00 to 1:00 അതാത് സ്കൂളിലെ പ്രിൻസിപ്പാൾമാർ പ്രവേശനം നടത്തുമെന്ന് ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ വി എം കരീം അറിയിച്ചു. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വ്യാഴാഴ്ച മുതൽ എല്ലാ വ്യാഴാഴ്ചയും കോവിഡ് വിമുക്തരായവർക്ക് റഫറൽ ഒ പി സംവിധാനം ആരംഭിക്കുന്നു. താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്യപ്പെടുന്ന രോഗികൾക്കാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റഫറൽ ലെറ്റർ നിർബന്ധമായും കൊണ്ടുവരണം. ഒ പി അനക്സിൽ രാവിലെ 10:30 to 12:30 ഇടയിലായിരിക്കും പ്രവർത്തന സമയം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ജില്ലാ നേതൃത്വം പുറത്തുവിട്ടു. ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നിലവിൽ 35 ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആകെ തൃശൂർ കോർപ്പറേഷന് 55 സീറ്റാണുള്ളത്. ബാക്കിയുള്ള സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഘടക കക്ഷികളുമായി ചർച്ച ചെയ്തതിന് ശേഷം ആയിരിക്കും ഈ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പി 6 സീറ്റ് നേടിയിരുന്നു. ഇത്തവണ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ബി ജെ പിക്ക് വേണ്ടി ശക്തമായി സമരം നയിച്ച മഹിളാ മോർച്ച, യുവമോർച്ച പ്രവർത്തകർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം നൽകിയതുകൊണ്ട് തന്നെ മികച്ച വിജയം നേടാനാകുമെന്ന് തന്നെയാണ് ബി ജെ പി തൃശൂർ ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 24°C രേഖപ്പെടുത്തി. പോലീസ് അക്കാദമി മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ സൂക്ഷിച്ച 25 വകുപ്പ് വാഹനങ്ങളുടെ ലേലം നവംബർ 18 മാറ്റിവെച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-23-28770. കാണം വെറുമ്പാട്ടാവകാശ ഭൂമിക്ക് ജന്മം അനുവദിച്ച് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ ലാൻഡ് ട്രൈബ്യൂണൽ ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ എല്ലാർ വ്യാഴാഴ്ച തൃശൂർ കളക്ടറേറ്റിൽ നിശ്ചയിച്ച എല്ലാ SM കേസുകളുടെയും വിചാരണ ജനുവരി 8 മാറ്റിയതായി ഡെപ്യൂട്ടി കളക്ടർ എല്ലാർ അറിയിച്ചു. തൃശൂർ ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലെ വിവിധ സ്ഥാപനങ്ങളിലെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികകളിലേക്ക് 16, 17, 18 ചേർപ്പ് റീജിയണൽ AH സെൻ്ററിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. മാള ഗവൺമെൻറ് ITIയിൽ ട്രേഡ് കോഴ്സുകളിൽ വനിതാ സംവരണ സീറ്റുകളിൽ ഒഴിവ് താൽപ്പര്യമുള്ളവർ വ്യാഴാഴ്ച രാവിലെ 10 ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഫീസും ഉൾപ്പെടെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ 0480-28-93-127. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിൽ കരാർ അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ നിയമനത്തിലുള്ള കൂടിക്കാഴ്ച വെള്ളിയാഴ്ച രാവിലെ 11 പ്രിൻസിപ്പളിൻ്റെ കാര്യാലയത്തിൽ നടക്കും. 750 രൂപ പ്രതിദിന നിരക്കിൽ പരമാവധി 90 നിയമനം. +2 ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്ന BSc MLT ബിരുദം എന്നിവയാണ് അടിസ്ഥാന യോഗ്യത. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം രാവിലെ 10 ഹാജരാവുക. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,720 രൂപ, പവന് 37,760 രൂപ. ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപ്പോ ഇതാണ് സ്വാദിന്റെ രഹസ്യം. ഇത് നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. കോവിഡ് ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം കുറ്റിക്കാടൻ ഔസേപ്പിന്റെ മകൻ അന്തോണിയാണ് മരിച്ചത്.
പാലിയേക്കര ടോൾ പ്ലാസയിലെ രണ്ട് ജീവനക്കാർക്കും കൂടി കോവിഡ് പോസിറ്റീവായി. ഇതോടെ ടോൾ പ്ലാസ ക്ലസ്റ്ററിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 22. ടോൾ പ്ലാസയോട് ചേർന്നുള്ള രണ്ട് ഫുഡ് സ്റ്റാളുകൾ കൂടി ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. ടോൾ പ്ലാസ അണുവിയുക്തമാക്കി അധികൃതർ. സംസ്ഥാനത്ത് ബുധനാഴ്ച 7007 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6152 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 7252 പേർ രോഗമുക്തി നേടി. 717 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 10.91% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 29 മരണം കോവിഡ് മൂലമാണെന്ന് ബുധനാഴ്ച സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിൽ ബുധനാഴ്ച 966 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ BJP മുഴുവൻ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മേഖലയിൽ ഫുൾ പാനൽ ഭാരവാഹികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ആദ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ S. ഷാനവാസിന്റെ അധ്യക്ഷതയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. വർണ്ണക്കാവടികൾ വസന്തോത്സവം തീർക്കാറുള്ള കൊടകര ഷഷ്ഠിയും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി വേണ്ടെന്ന് വച്ചതോടെ കളിമണ്ണ് ഉപേക്ഷിച്ച് കാലങ്ങളായി കാവടി തൊഴിലേറ്റിയവർ കാവടി ഉപേക്ഷിച്ച് വീണ്ടും കളിമണ്ണിലേക്ക് തന്നെ തിരിയുന്നു. തൃക്കൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ വട്ടക്കുഴിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്ന പ്രവർത്തകർക്ക് CPM കല്ലൂർ പാലയ്ക്കപ്പറമ്പിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിന് എല്ലാ ദിവസവും രാവിലെ 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയം സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളിലെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.